أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم في قلوبهم مرض فزادهم الله مرضا ولهم عذاب بما كانوا يكذبون صدق الله العلي العظيم. അല്ലാഹു തആല നാം എല്ലാവരെയും അല്ലാഹുവിൻ്റെ മുത്തഖീങ്ങളിലും മുഹ്സിനീങ്ങളിലും മുഹിബ്ബീങ്ങളിലും അല്ലാഹു ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പാക്കി തരികയും അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, നമ്മളുമായി ബന്ധപ്പെട്ട പലരും പല വിധത്തിലുള്ള ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുകയാണ് റഹ്മാനെ. എല്ലാവർക്കും നീ ആഫിയത്തിനെയും കാമിലായ ശിഫയെയും കൊടുത്തുകൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. നമുക്ക് നീ പൂർണ്ണമായ സിഹത്തിനെ തരണേ അല്ലാ. അള്ളാഹുവെ, ആഫിയത്തോടെ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനും മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ വാക്യം സന്തോഷത്തോടുകൂടി ചൊല്ലി മരിക്കാനുമുള്ള വലിയ ഭാഗ്യം കിട്ടിയ മുത്തഖീങ്ങളിൽ അർഹമുർ റഹീമായ തമ്പുരാനെ നമ്മളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. നമ്മുടെ ഭാര്യ സന്താനങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നമ്മുടെ നാട്ടുകാരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നമ്മുടെ ബന്ധുമിത്രാദികളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചും അവനെ സ്നേഹിച്ചും ജീവിക്കുവാൻ ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. മനുഷ്യരാണ് എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും തന്നെ ധാരാളം കുറവുകളും ന്യൂനതകളും ഉള്ളവരാണ്. ന്യൂനതകളില്ലാത്ത ഒരാളെയും നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കില്ല. ശാരീരികമായ ന്യൂനതകളും മാനസികമായ കുറവുകളും ആത്മീയമായ കുറവുകളും ഇല്ലാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. കുറവുകൾ എനിക്കുണ്ട് എന്ന് തിരിച്ചറിയൽ വലിയൊരു അറിവാണ്. എനിക്ക് ആത്മീയമായി ധാരാളം കുറവുകളുണ്ട് എന്ന് തിരിച്ചറിയൽ അത് നല്ല കാര്യമാണ് എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഒരു മനുഷ്യന് ഖൈറ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറൻ അള്ളാഹു ആർക്കെങ്കിലും നന്മ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന്റെ കുറവുകളെ അള്ളാഹു അവന് കാണിച്ചു കൊടുക്കുമെന്ന. സ്വയം കുറവുകളെ ബോധ്യപ്പെടും. ബോധ്യപ്പെടുന്ന സാഹചര്യം അള്ളാഹു നമുക്കുണ്ടാക്കും. ആർക്കാ ഉണ്ടാക്കുന്നത്? അള്ളാഹു ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ച വ്യക്തികൾക്ക്. അപ്പൊ നമ്മുടെ കുറവുകളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് വലിയ ഒരു ഖൈറായ കാര്യമാണ്. എന്തിനാ അള്ളാഹു അങ്ങനെ അറിയിച്ചു കൊടുക്കുന്നത്? കുറവുകൾ അറിയുക എന്നുള്ളത് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണല്ലോ സാധാരണയിലും. എന്നാൽ എന്തിനാണ് റഹ്മാനായ അള്ളാഹു നമ്മുടെ കുറവുകൾ നമുക്ക് കാണിച്ചു തരുന്നത്? അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽപ്പെട്ട പ്രധാനമായ ഒന്ന്, കുറവുകളുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അതിനെ പരിഹരിക്കാനും അതിനെ ചികിത്സിക്കാനും സാധിക്കുകയുള്ളൂ. ഇന്നതാണ് രോഗമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുമ്പോഴാണല്ലോ ഫലസിദ്ധി കൂടുതലുണ്ടാവുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്റെ ന്യൂനതയെ അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്ന് പറയാനുള്ള കാരണം, ന്യൂനത ഇന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ ചികിത്സ പെട്ടെന്നുണ്ടാവുകയും
ആ വിഷയത്തിലുള്ള രോഗശമനം പെട്ടെന്ന് സാധിക്കുകയും ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ന്യൂനതകളെ നമ്മൾ അറിയണം. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആരും നമ്മുടെ കുറവുകളെ കണ്ടെത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ശാരീരികമായ കുറവുകളെ പെട്ടെന്ന് കണ്ടെത്താൻ നമ്മൾ തയ്യാറാവുന്നു, ഏറെക്കുറെ മാനസികമായ കുറവുകളെയും കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇത് രണ്ടിനേക്കാളും പ്രധാനപ്പെട്ട ആത്മീയമായ കുറവുകൾ, മതപരമായ വിഷയത്തിൽ ഉണ്ടാവുന്ന ന്യൂനതകളെ കണ്ടെത്താൻ പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ, അത് ഞാനുൾപ്പെടെയുള്ള നമ്മുടെ എല്ലാവരുടെയും ആത്മവിമർശനമായി നിങ്ങൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ കേട്ടാൽ മതി. അല്ലാഹു നമുക്ക് ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നമ്മുടെ കുറവുകൾ കാണുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ കുറവുകളാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. മറ്റുള്ളവരുടെ കുറവുകൾ, മറ്റുള്ളവരുടെ കുറവുകൾ കാണൽ തെറ്റാണോ എന്ന് ചോദിച്ചാൽ, തെറ്റാണെന്നും ശരിയാണെന്നും പറയാനുള്ള അറിവ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. നമ്മുടെ കുറവുകൾ നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, വലാകിന്ന അക്സറുൽ ഖൽഖി ജാഹിലൂന ബി ഉയൂബി അംഫുസിഹിം വലാകിന്ന അക്സറുൽ ഖൽഖി ജാഹിലൂന ബി ഉയൂനി അംഫുസിഹിം. മനുഷ്യരിൽ ഭൂരിഭാഗം ആൾക്കാരും, അക്സറുൽ ഖൽഖ്, ഭൂരിഭാഗം ആൾക്കാരും ജാഹിലൂന, അവർ വിവരമില്ലാത്തവരാണ്. ഏത് വിഷയത്തിൽ? നോളജ് ഇല്ല എന്നുള്ളതാണോ, അറിവുകളില്ല എന്നുള്ളതാണോ? ഏത് വിഷയത്തിലാ ജാഹിലീങ്ങളായത്? ബി ഉയൂബി അംഫുസിഹിം, സ്വന്തം കുറവുകളെ കണ്ടെത്തുന്ന വിഷയത്തിൽ അവർ ജാഹിലീങ്ങളാണ്. ശേഷം മുത്തനബി സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം, യറാ യറാ അഹദുഹും അൽ ഖദിയ ഫീ ഐനി അഖീഹി വലാ യറൽ ജിദ്അ ഫീ ഐനി നഫ്സിഹി. സ്വന്തം കണ്ണിലെ മരത്തടി കാണാതെ, നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണിത്. ഈ റിപ്പോർട്ടിൽ കാണുന്നത് ജിസ്ഇ എന്നാണ്. ജിസ്ഇ എന്ന് പറഞ്ഞാൽ ഈ ഓലന്റെ ഓലയില്ലേ, ഓലക്കാണ് ജുസൂഉന്ന നഖ്ലി എന്നൊക്കെ പറയാം. നമ്മുടെ കണ്ണിലുള്ള മരത്തടി കാണാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണുന്നവരാ നമ്മൾ. ഈ പ്രയോഗത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള വലിയ ന്യൂനതകളെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അങ്ങനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ നമ്മൾ തയ്യാറാവുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വദാലിക അഖ്ബഹുൽ ഖബാഇ, വദാലിക അഖ്ബഹുൽ ഖബാഇ, ഇതാണ് ഏറ്റവും മ്ലേച്ഛമായ സ്വഭാവം. എന്ത്? സ്വന്തത്തിലേക്കൊന്നും നോക്കുന്നില്ല, സ്വന്തത്തിലെ പിഴവുകളെയും ന്യൂനതകളെയും കാണാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു സ്വഭാവം, ഈ ഒരു മാനസികാവസ്ഥ, ഈ അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് പറയാം, അത് അഖ്ബഹുൽ ഖബാഇ ആണെന്ന്, ഏറ്റവും മ്ലേച്ഛമായ കാര്യമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി എങ്ങനെയാ നമുക്ക് നമ്മുടെ കുറവുകൾ കണ്ടെത്താൻ സാധിക്കുക? കുറവുകൾ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമുക്ക് സാധിക്കുക? അതും കൂടെ നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ? നമ്മുടെ കുറവുകൾ, എനിക്കുള്ള കുറവുകൾ, ആത്മീയപരമായി മതപരമായി എനിക്കുള്ള കുറവുകൾ, ശാരീരികമായ കുറവുകളെ കണ്ടെത്താൻ ഡോക്ടർമാരുണ്ടല്ലോ, മാനസികമായ കാര്യങ്ങളെ കണ്ടെത്താനും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാകാം. എന്നാൽ ആത്മീയമായ കുറവുകളെ കണ്ടെത്താൻ ഏത് ഡോക്ടറാ ലോകത്തുള്ളത്? ആരായി ഡോക്ടർ? അവരവർ തന്നെയാണ് ഡോക്ടർ. ഒന്ന് സെൽഫ് ഇൻട്രോസ്പെക്റ്റീവ് ആയി നമ്മിലേക്ക് തിരിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താൻ, എന്റെ കൂടെ ആരേ ഉള്ളൂ, ഞാനേ ഉള്ളൂ, അതിന് ചില വഴികൾ നമുക്ക് കാണാം. മുത്തനബി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്, ഒന്നാമത്തെ കാര്യം, എന്റെ കുറവുകളെ കണ്ടെത്താൻ ഞാൻ എന്തൊക്കെ വഴികളാണ്, എന്തൊക്കെ മാധ്യമങ്ങളാണ്, എന്തൊക്കെ മീഡിയകളാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൽ നമ്മുടെ സയ്യിദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ മാർഗം, സത്യം പറയുന്ന, മതനിഷ്ഠയുള്ള, ബുദ്ധിയുള്ള ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യയാകാം, ഉപ്പയാവാം, നാട്ടുകാരാകാം, ആരും ആവാം. എന്തിനാണെന്ന് ഹദീസിൽ വ്യക്തമായി കാണുന്നുണ്ട്. ആ സുഹൃത്ത് സത്യം പറയുന്ന സുഹൃത്തായിരിക്കണം, മാത്രമല്ല മതനിഷ്ഠയുള്ള സുഹൃത്തായിരിക്കണം, അതേപോലെ തന്നെ ബുദ്ധിയുള്ള സുഹൃത്തായിരിക്കണം. ആ സുഹൃത്തിന്റെ ജോലി എന്താണ്? ഐ യത്ലുബ സ്വദീഖൻ സദൂഖൻ ബസീറൻ മുതദയ്യിനൻ. നാല് വിശേഷണങ്ങൾ കാണാം. ഒന്ന്, സ്വദീഖാണ്, ആ സ്വദീഖ് തന്നെ സത്യം പറയുന്നവനാണ്, സത്യസന്ധനാണ്. ബസീറൻ, നല്ല തിരിച്ചറിവും കാഴ്ചപ്പാടുമുള്ളവനാണ്. മുതദയ്യിനൻ, മതപരമായ ബോർഡറിൽ ജീവിക്കുന്നവനുമാണ്, മതമുള്ളവനായിരിക്കണം. എന്താ അവന്റെ ഡ്യൂട്ടി? എന്താണ്? ഫയൻസിബുഹു റഖീബൻ അൻ അലാ നഫ്സിഹി ലിയുലാഹിൽ ലിയുലാഹില അഹ്വാലഹു വ അഫ്ആലഹു.
നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ സ്വഭാവങ്ങളെയും ആ സുഹൃത്ത് വിലയിരുത്തി നമുക്ക് പറഞ്ഞു തരും. ഒന്നിന് ഒരു ഉദാഹരണം പറയുമ്പോൾ ഈ കാര്യം ബോധ്യപ്പെടും. മുസ്ലിയാറെ നിങ്ങൾ എന്തപ്പ ഈ പറയുന്നത്, ഒരു സുഹൃത്തിനെ കൂടെ ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ കൂടെ ആക്കരുത്, നമുക്ക് വിശ്വസനീയമായിരിക്കണം. എന്റെ ഭാഗത്ത് ഞാൻ ഒരു തെറ്റ് ചെയ്യുന്നവ എന്റെ സുഹൃത്ത് കണ്ടാൽ എന്നോട് പറയണം, ബഷീർ നീ ഇന്ന കാര്യം ചെയ്തില്ലേ അത് തെറ്റായിരുന്നു. അത് തെറ്റാണെന്ന് പറയാനുള്ള അറിവ് അവനുണ്ടാവണം. അതുകൊണ്ടാണ് മുത്തദയ്യീനൻ സത്യസന്ധമായിരിക്കണം. എന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും വസൂലാക്കാനോ എന്തെങ്കിലും നേടാനോ അല്ലെങ്കിൽ എനിക്കുണ്ടായ ന്യൂനതകൾ മറച്ചുവെക്കുന്ന സുഹൃത്താകാൻ പാടില്ല. നിബന്ധനകളിൽ കാണാം, എന്റെ സ്വഭാവം, എന്റെ പ്രവൃത്തി, ഞാൻ പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ, രഹസ്യമായി പറയുന്ന കാര്യങ്ങളൊക്കെ ആ സുഹൃത്ത് എനിക്ക് പറഞ്ഞു തരികയും എന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഇത് ഇന്ന് ഇന്നിപ്പോൾ കാണുന്നില്ലല്ലോ ഉസ്താദ്, ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായി എങ്ങനെ ഫിറ്റാകും എന്നുള്ളതിന്റെ അത് പറയുന്നതിന് മുമ്പ്, പ്രാക്ടിക്കലി എങ്ങനെ നമുക്ക് ഫിറ്റാകും എന്ന് പറയുന്നതിന് മുമ്പ്, ഇങ്ങനെ ഒരു സ്വഭാവം മുമ്പ് കാലത്തുണ്ടായിരുന്നു. ഒറ്റൊരു കാര്യം പറയാം, ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുണ്ട്, അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന തന്നെ എങ്ങനെയാണ്, റഹിമല്ലാഹു ഉംറഅൻ നഹദാ അലാ ഉയൂബി, റഹിമല്ലാഹു ഉംറഅൻ നഹദാ ഇലാ ഉയൂബി, എന്റെ ന്യൂനതകൾ ആരാണോ കാണിച്ചു തരുന്നത് അവന് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ. എന്റെ ന്യൂനതകൾ എനിക്ക് ആരാ പറഞ്ഞു വരുന്നത്, എന്റെ കുറ്റങ്ങൾ ആരാ എനിക്ക് പറഞ്ഞു വരുന്നത്, ആ പറഞ്ഞു വരുന്ന വ്യക്തിക്ക് അവൻ നശിച്ചു പോട്ടെ എന്നല്ല. നമ്മൾ എന്താ ചെയ്യുക, അതും ഈ വിഷയത്തിന്റെ അവസാനത്തിൽ കാണുന്നുണ്ട്, വിഷയത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, അവിടെ എത്തുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. എങ്ങനെയായാലും പെട്ടെന്ന് പറയാം, റഹിമല്ലാഹു അഹ്ദാ ഇലാ ഉയൂബി, എന്റെ ന്യൂനതകൾ ആരാണോ എനിക്ക് കാണിച്ചു തരുന്നത് അവന് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ട് പറഞ്ഞ ഒരു സംഭവം നമുക്ക് ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നും കൂടി പറയാം, തന്റെ കുറവുകളെ സംബന്ധിച്ച് പറഞ്ഞു തരുവാൻ വേണ്ടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സൽമാൻ അൽ ഫാരിസി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു സഹാബിയെ നിശ്ചയിച്ചിരുന്നു. സൽമാൻ അൽ ഫാരിസി, ആ സഹാബിയുടെ പേര് നമ്മൾ കേട്ടതാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തിയിട്ട് ഇടക്കിടക്ക് ചോദിക്കാറുണ്ടായിരുന്നു, മല്ലദി ബലഗക അന്നി മിമ്മാ തക്റഹു യാ സൽമാൻ, എന്നിൽ നിന്നും വെറുപ്പുള്ള ഏതെങ്കിലും നീ കാര്യം കണ്ടോ സൽമാനെ റളിയല്ലാഹു അൻഹു, എന്തോ വെറുപ്പുണ്ടാവുന്ന കാര്യം എന്തെങ്കിലും എന്റെ ഭാഗത്ത് വന്നുപോയോ സൽമാനെ റളിയല്ലാഹു അൻഹു എന്ന് ഉമറുൽ ഫാറൂഖ് ചോദിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു മുനാഫിഖുകളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി, അവരുടെ ചലനങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നിശ്ചയിച്ച ഒരു പ്രമുഖനായ സഹാബിയായിരുന്നു. സാഹിബു സിർറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. മുനാഫിഖീങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ റസൂലുള്ള ചുമതലപ്പെടുത്തിയ ഒരാളാണ്. ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂലിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുണ്ട്, ഫഹൽ തറാ അലയ്യ ശൈഅൻ മിൻ ആസാരിൻ നിഫാഖ്, എന്റെ ഭാഗത്ത് എന്തെങ്കിലും നിഫാഖിന്റെ അടയാളങ്ങൾ കാണുന്നുണ്ടോ ഹുദൈഫ റളിയല്ലാഹു അൻഹു, എന്റെ ഭാഗത്ത്, മുനാഫിഖീങ്ങളുടെ എല്ലാ കാര്യവും അറിയുന്നല്ലോ താങ്കൾക്ക്, എന്റെ ഭാഗത്ത് ഉമറുൽ ഫാറൂഖ് എന്നുള്ള നിലയിൽ ഒരു അമീറുൽ മുഅ്മിനായ ഞാൻ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യൂനതകൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് സയ്യിദിന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാറുണ്ടായിരുന്നു. ഇനി ആരാ ഉമറുൽ ഫാറൂഖ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളാണല്ലോ, സ്വർഗം കിട്ടുമെന്ന് അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ച ആളാണല്ലോ ഉമറുൽ ഫാറൂഖ്. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വന്തം ന്യൂനതകളെ കുറിച്ച് ഇങ്ങനെ ബേജാറായെങ്കിൽ അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും സലാമത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫഹുവ അലാ ജലാലത്തി ഖദരിഹി വ ഉലുവി മൻസബിഹി, സ്ഥാനം കൊണ്ടും പദവി കൊണ്ടും എല്ലാം കൊണ്ടും ഉന്നതനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കാൻ ഈ പ്രഭാഷണം ഉപകരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഖൈർ എന്ന് ഞാൻ പറയുകയാണ്. ഇക്കാലത്ത് നമ്മുടെ അവസ്ഥ എന്താണ്? ഇക്കാലത്ത് നമ്മുടെ അവസ്ഥകൾ മുഴുവൻ പറയാൻ സമയമില്ല. ഇക്കാലത്ത് പൊതുവെ കണ്ടുവരുന്ന പ്രവണത ഒന്ന് ഞാൻ പറയാം. ഞാൻ പറയാതെ വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങളും അതിന്റെ കൂടെ ചേർത്ത് വായിച്ചാൽ മതി. ഒന്ന്, കുറ്റമല്ലാത്ത കാര്യങ്ങളെ പോലും കുറ്റമായിട്ട് കാണുന്നവരാണ് ഇന്ന്. അന്ന് അങ്ങനെയായിരുന്നു. ഇന്നോ കുറ്റമല്ലാത്ത കാര്യങ്ങളെ കുറ്റമായിട്ട് കാണുന്നു. മറ്റൊന്ന്, കുറ്റം കണ്ടാൽ തന്നെ മുഖസ്തുതി പറഞ്ഞുകൊണ്ട് അവരെ പുകഴ്ത്തുന്നു. കുറ്റമാണെന്നറിയാം,
അതിന് വ്യാപകമാണ്. കുറ്റമാണെന്ന് ബോധ്യപ്പെട്ടാലും ശരി, മുഖസ്തുതി പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പുകഴ്ത്തുകയാണ്. മറ്റൊന്ന്, കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ കുറ്റങ്ങൾ തിരുത്തി ഇവൻ ഉഷാറായി പോയാൽ ഉഷാറായി പോകുമോ എന്നുള്ള അസൂയ കൊണ്ട്